നമസ്കാരം, ഇത് ഭരത് ലൈവ്. പണിമുടക്ക് വൻ വിജയമായിരുന്നു. 48 മണിക്കൂർ പണിമുടക്ക് വൻ വിജയമായിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്കമിട്ട് നിരത്തി മോദി, നരേന്ദ്രമോദി എല്ലാം വായിച്ചു നോക്കി, എല്ലാം ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം എന്ന് നമ്മുടെ പ്രിയപ്പെട്ട പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും മറ്റ് നേതാക്കളെയും ഒക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. രോഗികളുമായി പോയ KSRTC ബസ് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചു, മുഖത്ത് തുപ്പി. കണ്ടക്ടറെ കമ്പിട്ട് കുത്തി. അതിനകത്തുണ്ടായിരുന്ന നിരാലംബരായ, എഴുന്നേറ്റ് നടക്കാൻ പോലും ശേഷിയില്ലാത്ത പാവങ്ങളായ രോഗികളെ വഴിയിൽ വെയിലത്ത് ഇറക്കി വിട്ടു. കാണിച്ച ചെറ്റത്തരങ്ങളും തോന്യാസങ്ങളും പറഞ്ഞാൽ തീരില്ല. കേരളം അങ്ങോളം ഇങ്ങോളം ഇത്രയും പോക്കൃത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞപ്പോൾ സമരം വിജയം അല്ല. ഇത്തരം നാറിയ ഇടപാടുകളും അക്രമ സംഭവങ്ങളും ആൾക്കാരെ തല്ലിക്കൊല്ലലും നടത്തുവാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു പണിമുടക്കാണോ ഇത്? അല്ലെങ്കിൽ പിന്നെ ഇത് വിജയമെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തുക്കളായ ഒരുപാട് സഖാക്കന്മാർ തന്നെ, ചുമതലയുള്ളവർ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളവർ നമ്മളെ വിളിക്കുകയുണ്ടായി, സംസാരിക്കുകയുണ്ടായി. നിങ്ങൾ ഈ പണിമുടക്കിനെ അല്ലെങ്കിൽ ഇത്തരം സംഭവ വികാസങ്ങളെ ശക്തമായി എതിർത്തുകൊണ്ട്, ശക്തമായി വിമർശിച്ചുകൊണ്ട്, അപലപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം, ഞങ്ങളുടെ പിന്തുണയുണ്ട് എന്നാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല സഖാക്കളും, മുതിർന്നവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, വിളിച്ച് പറഞ്ഞത്. എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പറിലേക്ക് നിരവധി പേർ വിളിച്ച് ഞങ്ങൾക്ക് ഭാരത് ലൈവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കാരണം പണിമുടക്ക് എന്ന ഈ കാട്ടിക്കൂട്ടിയ ഈ വൃത്തികെട്ട പരിപാടിക്ക് എതിരെയാണ് ശക്തമായി ഞങ്ങൾ നിലകൊണ്ടത്. ഒരുമാതിരിപ്പെട്ട എല്ലാ മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് നിലകൊണ്ടത്, കൈരളി TVയും 24 ന്യൂസും ഒഴികെ. അങ്ങനെ തന്നെ പറയേണ്ടി വരും, ദേശാഭിമാനി അതവിടെ നിൽക്കട്ടെ. പക്ഷേ സഖാക്കന്മാർ പിണറായി വിജയനെ കഴിഞ്ഞ ദിവസം വിളിച്ച ചീത്തയ്ക്ക്, അല്ലെങ്കിൽ പിണറായിയും കോടിയേരിയും ഒക്കെ പ്രാഗി കൊല്ലുകയാണ് സ്ത്രീകൾ. പാവപ്പെട്ടവർ, 2 ദിവസം എന്ന് പറയുന്നത് ദ്വിദിനം എന്ന് പറഞ്ഞ ഇവന്മാർക്ക് 2 ദിവസം അങ്ങ് പെട്ടെന്ന് കഴിയും. പക്ഷേ ഈ 2 ദിവസം കൊണ്ട് കേരളത്തിലെ പാവപ്പെട്ടവർക്ക്, കൂലിവേലക്കാർക്ക്, പട്ടിണി കിടക്കുന്നവർക്ക് ഉണ്ടായ നഷ്ടം, ഉണ്ടായ വിഷമങ്ങൾ, ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. നമ്മൾ കാണുന്നതാണ്, രോഗികൾക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. പ്രമേഹ രോഗികൾക്ക് കൃത്യസമയത്ത് ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് ആ ഷുഗർ നില പരിശോധിച്ച് അവർക്ക് മരുന്ന് വാങ്ങി കഴിക്കാൻ പറ്റിയില്ല. പാവപ്പെട്ട കൂലിവേലക്കാർക്ക് ജോലിക്ക് പോകാൻ നിവൃത്തിയില്ലാതെ പട്ടിണിയിലായി. കാരണം അവർക്കൊന്നും എന്നും തൊഴിലില്ല. ഈ കോവിഡൊക്കെ കഴിഞ്ഞ് അവരൊക്കെ ആ ഒരു രീതിയിൽ നിന്ന് ഉയർന്നു വരുന്നതേ ഉള്ളൂ. CITU ക്കാരന്മാർ സമരത്തിന് പങ്കെടുത്തിട്ട് പിന്നീട് ഓട്ടോയുമായി രംഗത്തിറങ്ങിയത് നമ്മൾ കണ്ടതാണല്ലോ. ഭാരത് ലൈവ് അതിൻ്റെ ദൃശ്യങ്ങൾ കൊടുത്തതാണ്, ഞങ്ങൾ ആ വാർത്ത ചെയ്തതാണ്. അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, അവർ ജോലിക്ക് പോവുകയാണ്. ഈ സൗധങ്ങളിലിരിക്കുന്ന AKG സെൻറ്ററിലെ ശീതീകരിച്ച മുറിയിലിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണനും, അതുപോലെ എളമരം കരിയുമെന്ന മഹാനായ ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും, അതായത് പല കാര്യങ്ങളും വരുമ്പോൾ, പ്രത്യേകിച്ചും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എളമരം കരി. അദ്ദേഹത്തെ കൊണ്ട് അതിനുപോലും കൊള്ളില്ല എന്നത് വാസ്തവം. CITU ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അല്ലേ, അവിടെ നിൽക്കട്ടെ. അങ്ങനെയുള്ള ആളുകൾക്ക്, അദ്ദേഹം MP കൂടിയാണ്, അദ്ദേഹത്തിനും ഒന്നും പ്രശ്നമില്ലായിരിക്കാം. മുഖ്യമന്ത്രിക്കൊട്ടും പ്രശ്നമില്ല. മറ്റ് നേതാക്കന്മാർക്കോ മന്ത്രിമാർക്കോ ഒരു പ്രശ്നവുമില്ല. ഉദ്യോഗസ്ഥർക്ക് ഒരു പ്രശ്നവുമില്ല. അവർക്ക് വീട്ടിലിരുന്നാൽ മതി, ശമ്പളം കിട്ടും. കഴിഞ്ഞുകൂടാൻ ബുദ്ധിമുട്ടുന്ന ഈ ഇടതുപക്ഷത്തിന് വേണ്ടി കൊടിപിടിക്കുകയും ഗൊഗ്വ വിളിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിളിച്ച് ഈ പിണറായി വിജയനെയും അതുപോലെ ഈ നേതാക്കളെയും ഒക്കെ ശക്തിയുക്തം ചീത്ത വിളിച്ചത്. ചീത്ത വിളിച്ച ചീത്ത പുറത്തു പറയാൻ കൊള്ളില്ല, അത്ര മോശമായിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, ഏതാനും നാളുകൾക്കകം ഈ CPM എന്ന് പറയുന്ന ചീഞ്ഞു നാറിയ പ്രസ്ഥാനം ഇവിടെ ചരമഗതിയടഞ്ഞ്, ഇവിടെ തന്നെ തുടങ്ങി, ഇവിടെ പ്രവർത്തിച്ച്, ഇവിടെ തന്നെ ചരമഗതി അടഞ്ഞ്, ഇവിടെ തന്നെ കുഴിച്ചു മൂടപ്പെടും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പിന്നെ പാർലമെൻ്ററി രാഷ്ട്രീയവും വോട്ടും ജനാധിപത്യവും അതൊക്കെ വരുന്ന വഴിക്കല്ലേ, അത് കാണാം. എന്തായാലും CPM എന്ന പാർട്ടിയുടെ, ഇപ്പോൾ അവർ പറയുമായിരിക്കും ഞങ്ങൾ മാത്രമല്ല, AITUC ഉണ്ടായിരുന്നു, HMS ഉണ്ടായിരുന്നു, മറ്റേ തൊഴിലാളി പ്രസ്ഥാനമുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു എന്നൊക്കെ പറയുമെങ്കിലും അടി നടത്തിയതും ബഹളം കൂട്ടിയതും തല്ലിക്കൊന്നതും മുഴുവൻ, അല്ലെങ്കിൽ ഈ വൃത്തികെട്ട അഴിഞ്ഞാട്ടം നടത്തിയത് മുഴുവൻ CPM DYFI CITU ഗുണ്ടകൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അവർക്ക് ഇതിനൊക്കെ പറ്റുകയുള്ളൂ. എന്തായാലും നിങ്ങളുടെ മുഖം നഷ്ടപ്പെട്ട് കഴിഞ്ഞു, നിങ്ങൾക്ക് പണിമുടക്ക് വിജയമാണെന്ന് പത്രപ്രസ്താവന നടത്താം. ദേശാഭിമാനി പറയുന്നത് പോലെ മോഡി വിറച്ചു എന്നൊക്കെ പറഞ്ഞ് തലക്കെട്ടെഴുതി ഇങ്ങനെ പറഞ്ഞു നടക്കാം. പക്ഷേ ജനങ്ങളുടെ, നിങ്ങളുടെ ആളുകളുടെ ഇടയിൽ തന്നെ, നിങ്ങളുടെ സഖാക്കളുടെ ഇടയിൽ തന്നെ നിങ്ങളുടെ സ്ഥാനം എന്ത് ആണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.